അസ്സലാമു അലൈക്കും, വെൽക്കം ടു നജ്മാസ് കുക്കിംഗ്. ഞാൻ ഇന്നൊരു സൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. കോണും ചിക്കനും വെച്ചിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒരു കാൽ പീസും കാലിൻ്റെ പീസും ഒരു തൈ പീസുമാണ് എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടാം കുറക്കാം. പിന്നെ അതിന് 500 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം കുറക്കാം, അങ്ങനെ അത് കണക്കൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 500 ml വെള്ളമാണ്. പിന്നെ ഒരു ക്യൂബിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ക്യൂബ് വേണമെന്ന് ആണ്, ചിക്കൻ വെന്ത വെള്ളം തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇത് വേവിച്ചെടുക്കുക, ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്തിനു ശേഷം അതിൽ നിന്ന് ചിക്കൻ ഇങ്ങോട്ട് മാറ്റിയെടുക്കുക. അതിനുശേഷം ഞാനത് മുറിച്ചെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിൽ. കോൺ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പോളം, ചെറിയ കപ്പ് അരക്കപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസോ ബീൻസും ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ഇട്ടിട്ട് കൊടുക്കുക. കോണില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. കോണിൻ്റെ ഒപ്പരം തന്നെ അതും ഇടണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. ഞാനത് ഇട്ടിട്ടില്ല, വെറും കോൺ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓട്സ് ഇട്ട് കൊടുത്തിന്, ഒന്ന് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തപ്പോൾ നിർബന്ധമൊന്നുമില്ല. ഏതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവറാണ് ഒഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുക്കുക. എന്നിട്ട് അതും കൂടി ഈ തിളക്കുന്ന സമയത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഫുൾ ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല, ഒഴിക്കുന്തോറും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ കൂടുതൽ കട്ടി വേണമെങ്കിൽ കോൺഫ്ലവർ കൂട്ടിക്കൊടുക്കുക. 1 ടേബിൾ സ്പൂണും കൂടി കൂട്ടിക്കൊടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റാണ്, സാധാ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോഴത്തെ അത്രയും ലൂസ് ഉണ്ട്. ഇനി 1/2 വെള്ളയാണ്, 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി കലക്കി കൊടുക്കുക. ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ കലക്കിയ ശേഷം ഈ തിളക്കുന്നതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ മേലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറേശ്ശെയായിട്ട് മേലെ ഒഴിച്ചതിന് ശേഷം ഇനി ഓഫാക്കാം, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇനി ചെറുനാരങ്ങ നീരും വേണമെങ്കിൽ കുരുമുളകും കൂടി ഉപയോഗിച്ച് കുടിക്കാം. അപ്പോൾ ഇൻഷാല്ലാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക.